ട്വന്റി ഫോർ മാധ്യമപ്രവർത്തകൻ റൂമിൻലാലിനെ അർദ്ധരാത്രി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച അതിരപ്പള്ളി സി ഐ എ രക്ഷിക്കാൻ ഉന്നതതല ഗൂഢാലോചന സി എ ഹെൻഡ്രിക് ഗ്രൂമിക്കിനെതിരായ എസ് പിയുടെ റിപ്പോർട്ടിൽ നിന്ന് മർദ്ദന പരാമർശം ഒഴിവാക്കി റൂബിലാലിൻ്റെ ഫോൺ പോലീസ് എറിഞ്ഞ് നശിപ്പിച്ചതും റിപ്പോർട്ടിലില്ല സിയുടെ നടപടിയെ ന്യായീകരിച്ച് പരാതി അന്വേഷിച്ച ചാലക്കുടി ഡിവൈഎസ്പി അശോകനും രംഗത്തെത്തി ശ്രീകാന്ത് ചെയ്യുന്നു ശ്രീകാന്ത് അത്ഭുതമല്ല നമ്മൾ നേരത്തെയും കണ്ടതാണ് ഇത്തരത്തിൽ അങ്ങേയറ്റം എന്താണ് അങ്ങേയറ്റം നീതികേടുകൾ കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഉന്നത ഉദ്യോഗസ്ഥർ സംരക്ഷിക്കുന്നതും അനുകൂലിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നതും തള്ളക്കോഴി അതിൻ്റെ ചിറകിൻ്റെ കുഞ്ഞുങ്ങളെ കാക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ് അതുകൊണ്ട് വലിയ അത്ഭുതം എനിക്ക് തോന്നുന്നില്ല കേട്ടോ ശ്രീകാന്ത് ഒട്ടും തന്നെ അത്ഭുതമില്ല ഇത് പ്രതീക്ഷിച്ചതാണ് കാരണം ഇന്നലെ ഞാൻ അവിടെ നിന്ന് കണ്ടതാണ് ഈ ഡിവൈഎസ്പി ചാലക്കുടി ഡിവൈഎസ്പി അശോകൻ അവിടെ എത്തി ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു പോലീസുകാരിൽ നിന്ന് മൊഴിയെടുക്കുന്നു ഈ മർദ്ദനമേറ്റ ഫോൺ നശിപ്പിക്കപ്പെട്ട റൂബിൻലാലിൽ നിന്ന് മൊഴിയെടുക്കുന്നു അത്തരം കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ഞാൻ കണ്ടതാണ് അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടെ നമുക്ക് കിട്ടിയ ഏറ്റവും നിർണായകമായ ഒരു വിവരമുണ്ട് അതായത് ഈ കേസിൽ റൂബിൻലാലിനെ കൊടുക്കണമെന്ന് വനം വകുപ്പ് ആസ്ഥാനത്ത് നിന്നും എസ് പി നവനീത് ശർമ്മയ്ക്ക് ഒരു ഫോൺ കോൾ എത്തി എന്നാണ് മനസ്സിലാക്കുന്നത് ശേഷം ഈ എസ് പി നവനീത് ശർമ്മ ചാലക്കുടി ഡി വൈ എസ് അശോകനെ ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തുന്നു അശോകന്റെ നിർദ്ദേശപ്രകാരമാണ് സി ഐ ഇത് ചെയ്തത് എന്നുള്ള കാര്യമാണ് സി ഐ ഈ അറസ്റ്റ് തിടുക്കപ്പെട്ട് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ സി തന്നെ നമ്മളിൽപ്പെട്ട പല ആളുകളോടും വിളിച്ച് തനിക്ക് മുകളിൽ വനം വകുപ്പിന്റെ സമ്മർദ്ദമുണ്ട് തിരുവനന്തപുരത്ത് നിന്നും തനിക്ക് വിളി വന്നു എസ് പിക്ക് വിളി വന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് തനിക്ക് ചെയ്യേണ്ടി വന്നത് എന്ന് ഇതേ സി ഐ ആൻഡ്രിക്ക് നമ്മളോട് ഇന്നലെ പറഞ്ഞതാണ് നമ്മുടെ വിവിധ റിപ്പോർട്ടർമാരെ വിളിച്ചിരുന്നു നേര അത് ഒന്നോ രണ്ടോ റിപ്പോർട്ടർമാരെയല്ല പല റിപ്പോർട്ടർമാരെ വിളിച്ചിരുന്നു ഇന്ന് രാവിലെ ഞാനും അതോടൊപ്പം സൂരജും തൃശ്ശൂർ ലേഖകൻ സൂരജും കൂടി ഈ സി ഐ ആൻഡ്രിക്കിനെ കാണാൻ പോയി അപ്പോഴും അദ്ദേഹം പറഞ്ഞത് എന്നെ എന്തിനിങ്ങനെ ഉപദ്രവിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മുകളിൽ നിന്നും ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്നലെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലേഖകനെ വിളിച്ചും പറഞ്ഞത് ഇപ്രകാരമാണ് അതായത് ആരാണോ ഇത് ചെയ്യാൻ പറഞ്ഞത് അവർ തന്നെ ഇത് അന്വേഷിക്കുന്നു എസ് പി നിർദ്ദേശിക്കുന്നു ഡിവൈഎസ് പി അശോകൻ അന്വേഷിക്കുന്നു ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു അത് വീണ്ടും എ ഡി ജി പിക്ക് കൈമാറുന്നു ആരാണോ റൂബിൻലാലിനെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് അവർ തന്നെ അന്വേഷിച്ചൊരു റിപ്പോർട്ട് കൊടുക്കുന്നു റൂബിൻലാൽ കുറ്റക്കാരനാണ് റൂബിൻലാലിനെതിരെ റൂബിൻലാലിനെ എസ് ഐ എ സി ഐ എന്തെങ്കിലും ചെയ്തതിന് തെളിവില്ല എന്ന് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ് ഈ മർദ്ദന പരാമർശം ഒഴിവാക്കി കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചു അസഭ്യം പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യവും ഈ റിപ്പോർട്ടിലുള്ള റിപ്പോർട്ടിൽ ഇല്ല ഈ ഒരു പക്ഷേ ഈ ഡിവൈഎസ്പി അശോകൻ ഈ മർദ്ദനമെന്ന് എഴുതാനുള്ള ഒരു ശേഷിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു അവഗാഹമോ ഇല്ലാത്തതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പോലീസ് എറിഞ്ഞുടച്ച ഫോണിനെ പറ്റി യാതൊരു പരാമർശവും ഈ ഡിവൈഎസ്പി അശോകൻ തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിലില്ല മാത്രമല്ല സി എ തന്നെ പറയുന്നു എനിക്ക് തലയ്ക്ക് മുതൽ പോരാത്ത വല്ലാത്ത സമ്മർദ്ദമാണെന്ന് പറയുന്നു അപ്പോൾ ആ സമ്മർദ്ദപ്പെടുത്തിയവർ തന്നെ ആ സി എക്ക് അന്വേഷിക്കുകയും ആ സമ്മർദ്ദപ്പെടുത്തിയവർ തന്നെ സി എക്ക് അനുകൂലമായി റിപ്പോർട്ട് എഴുതുക എന്ന് പറയുന്ന തമാശയാണ് കോമഡി പരിഹാസ്യതയാണ് നമ്മൾ കാണുന്നത് ഓക്കെ വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ